സെൻകുമാറിന്റെ പ്രതികരണം. സെൻകുമാറിന്റെ ഇന്ത്യയിലെ മൊത്തം ഐ പി എസ് ആർ ബാധിക്കുന്ന തരത്തിൽ താങ്കളുടെ കോടതിയിൽ വിനിയോഗിക്കുകയാണ്. താങ്കൾ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആദ്യം താങ്കളുടെ നിയമ പോരാട്ടത്തെ കുറിച്ചും കോടതി വിധിയെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം. അല്ല, ആദ്യം തന്നെ ഞാൻ പറയുന്നത് എനിക്ക് എന്താണ്, ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് എന്നെ അറിയിച്ചുകൊണ്ടിരുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ്. അത് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട നൂറുകണക്കിന് ആൾക്കാരുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ നന്ദി പറയാനുള്ളത് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനോടാണ്. ഹാരിസ് ബീരാനാണ് എൻ്റെ കേസ് സുപ്രീം കോടതിയിൽ നോക്കിയിരുന്നത്. അദ്ദേഹം വഴി അഡ്വക്കേറ്റ് ദുഷ്യന്താവേ, അദ്ദേഹം എനിക്ക് ഈ കോസിന് വേണ്ടി ഒരു പൈസ പോലും വാങ്ങിക്കാതെയാണ് അദ്ദേഹം കേസ് നടത്തിയത്. അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെയൊക്കെ ശരിയായ ഫീസ് കൊടുത്ത് കേസ് നടത്താനൊന്നും ഒരു ഉദ്യോഗസ്ഥന് സാധ്യമാവില്ല. അപ്പോൾ അദ്ദേഹം 6 ദിവസത്തോളം എനിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ എല്ലാ കേസുകളും മാറ്റിവെച്ച് ഈ കോസിന് വേണ്ടി വന്നു. അതുപോലെ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ, അദ്ദേഹം വളരെ മിനിമം ചാർജ് മാത്രം എടുത്തിട്ടാണ് എനിക്ക് വേണ്ടി കേസ് നടത്തിയത്. അതുകൊണ്ടാണ് എനിക്ക് സുപ്രീം കോടതിയിൽ കേസ് നടത്താനായിട്ട് സാധ്യമായത്. അപ്പോൾ ഈ 3 വിഭാഗക്കാരോട് ഞാൻ ആദ്യമായിട്ട് എന്നെ നന്ദി പറയുകയാണ്. പിന്നെ അതുപോലെ എന്നോട് സപ്പോർട്ട് ചെയ്ത നിരവധി പേരുണ്ട്. നിങ്ങൾ മീഡിയയിൽ തന്നെ വളരെയധികം പേർക്ക് കാര്യങ്ങൾ അറിയാവുന്നവരുണ്ടായിരുന്നു, അവരോടെല്ലാം. ഇതിൽ എനിക്ക് പറയാനുള്ളത് ഇതുമൂലം ഒരു കാര്യം ശരിയാണ്, ഈ പ്രകാശ് സിംഗ് കേസിനും അതുപോലെ അതിനുശേഷം ഉണ്ടാകുന്ന പോലീസ് ആക്ടുകൾക്കൊക്കെ ശേഷം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ബാധകമായിരിക്കും, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയായതുകൊണ്ട്. അപ്പോൾ അത് വിധിയുടെ കൂടുതൽ കാര്യങ്ങൾ ഇനി വിധി പൂർണ്ണ രൂപത്തിൽ കിട്ടിയാൽ അറിയാൻ പറ്റുള്ളൂ. ഏതായാലും ഇന്ത്യക്ക് മുഴുവൻ ബാധകമായിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്ക് നിർബന്ധമായും അനുസരിക്കേണ്ടി വരുന്ന പ്രകാശ് സിംഗ് കേസിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു വിധി എന്ന് ഞാനിപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നുള്ളൂ. അതിലുള്ള മറ്റ് കാര്യങ്ങൾ, കാരണം മറ്റ് വിഭാഗങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ പോലീസിൻ്റെ കാര്യത്തിലാണ് സുപ്രീം കോടതി പ്രത്യേകമായിട്ട് അവർക്ക് എന്തുകൊണ്ട് നീതിയുക്തമായിട്ടും ഒരു ജനാധിപത്യത്തിൽ സ്വതന്ത്രമായിട്ടും, അതായത് നിയമം നടപ്പാക്കുന്ന വിധത്തിലും റൂൾ ഓഫ് ലോ നടപ്പാക്കുന്ന വിധത്തിലും ഭരണഘടനാനുസൃതമായിട്ടും ജോലി ചെയ്യേണ്ടതിൻ്റെ ആവശ്യം പരിഗണിച്ചാണ് ഇത്തരമൊരു ജഡ്ജ്മെൻറ്റ് പ്രകാശ് സിംഗ് കേസിലുണ്ടായത്. അപ്പോൾ സാധാരണ പലപ്പോഴും എന്താണ് പറയുന്നത്, ഈ വിധികളൊക്കെ ഉണ്ടായാലും അത് എവിടെയും, ഇവിടെ മാത്രമല്ല മറ്റ് പലയിടത്തും നടപ്പാക്കപ്പെടാറില്ല. കാരണം ആരും അതിന് അത്ര അധികം ബുദ്ധിമുട്ടി പോകാറില്ല. ഇപ്പം ഞാൻ തന്നെ പോയത്, ഇപ്പം ഞാൻ ഇത് എനിക്ക് തന്നെ ഇത് സാധ്യമായത് ശ്രീ ഹാരിസ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ വഴി എനിക്ക് ഇതിന് അഡ്വക്കേറ്റ് ദുഷ്യന്താവയെ അതുപോലെ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണേയും ലഭിക്കാനും അവരെ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും സാധിച്ചുകൊണ്ടാണ്. അതല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു റിട്ടയർ ചെയ്യുന്ന വർഷത്തിൽ ഒരു ഓഫീസർക്ക് പ്രത്യേകിച്ചും വളരെ സത്യസന്ധമായിട്ട് മറ്റൊരു വരുമാനമില്ലാതെ എന്താണ് ഒരു അങ്ങനെ ജീവിക്കുന്ന ഒരു ഓഫീസർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരിക്കലും അവർക്കൊരു കോടതിയിൽ പോയിട്ട് ഇങ്ങനെ ആർഗ്യൂ ചെയ്ത് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആക്ച്വലി ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടതും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനോടും അഡ്വക്കേറ്റ് ദുഷ്യന്ത് അവേജിയോടും അതുപോലെ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണോടുമാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിയമം നടപ്പാക്കി തന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് എൻ്റെ കാര്യത്തിന് വേണ്ടിയല്ല, എൻ്റെ വ്യക്തിപരമായിട്ടൊരു കാര്യത്തിന് വേണ്ടിയല്ല. കാരണം ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതുമൂലം പ്രയോജനം ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം തീർച്ചയായിട്ടും നമ്മൾ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലി സത്യസന്ധമായി ചെയ്തു എന്നതിൻ്റെ പേരിൽ നമ്മൾ പീഡിപ്പിക്കപ്പെടാനും അപമാനിപ്പിക്കപ്പെടാനും ഇടവരരുത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നത്. അത് ഇനി കൂടുതൽ ശക്തമായി എല്ലായിടത്തും നടപ്പാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ല, കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ അതിൻ്റെ ഓപ്പറേറ്റിംഗ് പാർട്ട് മാത്രമാണ് കേട്ടിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് അത് ജഡ്ജ്മെൻറ്റ് വന്നതിന് പൂർണ്ണ രൂപത്തിൽ വന്നതിന് ശേഷം അറിയാൻ പറ്റുള്ളൂ. 2 മാസം ഏതാനും ദിവസങ്ങളാണ് തൻ്റെ സർവീസ് പീരിയഡിൽ. ഇപ്പോൾ കോടതി വിധി എക്സ്റ്റെൻഡ് ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ളത് ഈ 30 ജൂൺ വരെയാണ് താങ്കളുടെ കാലാവധി. കോടതി താങ്കൾ നഷ്ടപ്പെട്ട കാലാവധി നീട്ടി നൽകുമെന്ന് ഇനി വിധി ന്യായം വന്നാൽ മാത്രമേ അറിയാവൂ. ഈ കോടതി വിധി അടിസ്ഥാനത്തിൽ വീണ്ടും പോലീസ് ആസ്ഥാനത്തേക്ക് താങ്കൾ എന്നേക്ക്? ഇല്ല, കോടതി വിധി അതായത് സർക്കാർ കൂടി തീരുമാനം കിട്ടെ, കോടതി വിധി കിട്ടി സർക്കാർ ഒരു തീരുമാനം എടുക്കട്ടെ. ഞാൻ ഇത്ര നാളേതായാലും കാത്തിരുന്നല്ലോ ഇതിനുവേണ്ടി. നമ്മൾ എന്താണ് പറയുന്നത്, നല്ലൊരു നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം ഇപ്പോൾ പലരും അഭിപ്രായം പറയാറുണ്ട് എന്താണ് ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ DGP അങ്ങനെയുള്ള കാര്യങ്ങളിൽ. പക്ഷെ പോലീസിൻ്റെ കാര്യത്തിൽ അതുകൊണ്ടാണ്
ഇപ്പോൾ ഐ.എ.എസ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും ഐ.എഫ്.എസ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും വന്നിരിക്കുന്ന എന്താണ്, സിവിൽ സർവീസ് ബോർഡ് കൂടി തീരുമാനിച്ചിട്ട് വേണം രണ്ട് വർഷത്തിന് മുമ്പായിട്ട് ഒരാൾ മാറ്റണമെങ്കിൽ. അതൊക്കെയുണ്ട്, നിയമങ്ങളുണ്ട്, നിയമങ്ങൾ പാലിക്കപ്പെടാറില്ല. നിയമങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം അറിയുന്ന മീഡിയക്കാരും ഇല്ല. ഇല്ല, കാരണം ഇപ്പോൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ കാഡൽ പോസ്റ്റിൽ പോസ്റ്റ് ചെയ്താൽ ഈ ആളിൻ്റെ സർവീസിൽ ടി എസ് ആർ സുബ്രഹ്മണ്യം കേസിലെ വിധി അനുസരിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ ഉണ്ടായിരിക്കുന്ന നിയമം അനുസരിച്ച് വിത്തിൻ ടു ഇയേഴ്സ് ഒരാളെ മാറ്റുന്നതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. നോൺ ഐ പി എസ്സുകാരെയാണ് ഞാൻ പറഞ്ഞത്, ഐ എ എസുകാരെയും ഐ എഫ് എസുകാരെയും പറ്റി. ഐ പി എസ്സുകാർക്കാണെങ്കിൽ പ്രകാശ് സിംഗ് കേസ് അനുസരിച്ചും അതനുസരിച്ചുണ്ടാകുന്ന നിയമങ്ങളനുസരിച്ചും മാത്രമേ പറ്റുള്ളൂ എന്ന നിയമമുണ്ട്. പക്ഷേ നമ്മൾ പല സംസ്ഥാനങ്ങളിൽ ഇത് യാതൊരു ശ്രദ്ധയില്ലാതെ ആരും ഇത് ടേക്കപ്പ് ചെയ്യാറില്ല. അല്ല, ഒന്ന് സാർ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, മാറ്റണം, ഒരാളുടെ മാറ്റണമെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നു, നമ്മൾ മാന്യമായി മാറിയനെ. പക്ഷെ അങ്ങനെയല്ല ചെയ്തത്. അപ്പോൾ സർക്കാർ സെൻകുമാർ വേണ്ട എന്ന് കരുതി മാറ്റിയ ഒരു അല്ല, അത് അല്ല ഞാൻ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും നോക്കൂ. ഇപ്പോൾ ഈ 2006 പ്രകാശ് സിംഗ് കേസ് വരുന്നത്, കേരള പോലീസ് ആക്ട് പുതുതായിട്ടുണ്ടാകുന്നത് 2011. അപ്പോൾ അതിന് മുന്നുണ്ടായ മാറ്റങ്ങൾക്കൊന്നും ഈ നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അന്ന് ഇതുപോലെ മാറ്റിയിരുന്നു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആളാണ്. അതായത് ഏതൊരു ഗവൺമെൻറ് ആയാലും ആ ഗവൺമെൻറ്റിൻ്റെ നിയമപരമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടത് ആ ഉദ്യോഗസ്ഥൻ്റെ ബാധ്യത തന്നെയാണ്. അതിന് എന്നെ ഗവൺമെൻറ് എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ മാറ്റുന്നതിൽ ഈ ഇത്തരം നിയന്ത്രണങ്ങൾ വരുന്നത്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥൻ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ എല്ലാ സത്യപ്രതിജ്ഞകളിലും പറയുന്നുണ്ടല്ലോ. വേണ്ട, രാഷ്ട്രീയം നമ്മൾ പറയുന്നില്ല. കാറ്റിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സർക്കാർ ചില വാദങ്ങൾ തങ്ങളെ മാറ്റുന്നതിന് ഉന്നയിച്ചിരുന്നു, ചില കേസുകൾ മുൻനിർത്തി. അത് ന്യായമായിരുന്നില്ല എന്ന് ഇപ്പോൾ അല്ല, അത് നോക്കുക. അത് സുപ്രീം കോടതിയുടെ വിശദമായിട്ടുള്ള ജഡ്ജ്മെന്റിൽ അതിനെപ്പറ്റി പരാമർശം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് മുഖ്യമന്ത്രിയെ ഒന്നാമത്തെ സഭയ്ക്കുള്ളിൽ പറയുന്നതിനെ പറ്റി ഒരു പ്രതികരണം നടത്താൻ നമുക്ക് അനുവാദമില്ല. അത് മുഖ്യമന്ത്രി ആയാലും ആരായാലും അപ്പം സഭയ്ക്കുള്ളിൽ പറഞ്ഞത് അവിടെ കിടക്കട്ടെ, അതിനെപ്പറ്റി എനിക്കൊരു കമൻറ്റ് പറയാനില്ല. നോക്കൂ, ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ആള് നടത്തിയിരുന്ന 3 ഫയലുകൾ, അത് എന്നെ മാറ്റുന്നതിന് ആസ്പദമാക്കിയ 3 ഫയലുകൾ ഹാജരാക്കാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരുന്നു. ഏതായാലും ആ ഫയലുകൾ ഞങ്ങൾ ഏതായാലും റൈറ്റ് ടു ഇൻഫർമേഷൻ കിട്ടിയ കോപ്പി ഹാജരാക്കിയിരുന്നു. അതിലെന്താ സംഭവിച്ചിട്ടെ ഉള്ളതെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ബോധ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു കാലത്തും നടക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളാണ് അതിൽ നടന്നത്. ഏതായാലും ഞാൻ ഗവൺമെൻറ്റിനെ പറ്റി യാതൊന്നും പറയുന്നില്ല. പക്ഷേ എനിക്കെതിരെ ഈ 3 ഫയലുകൾ കൃത്രിമമായി ഉണ്ടാക്കിയതിനെ പറ്റി തീർച്ചയായിട്ടും ഭാവിയിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. നോക്കുക, അവർ തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ തന്നിട്ടുണ്ടല്ലോ, ആ കേസ് കോടതിയിൽ ഇരിക്കുകയാണ്. അതേപറ്റി ഞാനിപ്പോൾ കമൻറ്റ് പറയുന്നത് ശരിയല്ല, മനസ്സിലായോ? അല്ല, ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്, മനസ്സിലായോ? അപ്പോൾ അതിന് എന്ത് സംഭവിക്കുന്നു നോക്കട്ടെ, എനിക്ക് അതേപറ്റി ആവലാതിയൊന്നുമില്ല. പക്ഷേ എനിക്ക് ഉള്ള സന്തോഷം എന്ന് വെച്ചാൽ ഇതുമൂലം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളടക്കം എല്ലായിടത്തും ഇനി ഒരു ശ്രദ്ധയുണ്ടാകും ഓഫീസർമാരെ പോസ്റ്റ് ചെയ്യുമ്പോഴും മാറ്റുമ്പോഴും. അല്ല, സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും നിയമപരമായിട്ടും ജോലി ചെയ്യുക. നിയമപരമല്ലാതെ ആരുടെയെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരു പ്രഷറിലും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? അതായത് നമ്മൾ തികച്ചും ന്യായമായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാവൂ. ഏതെങ്കിലും ഇപ്പോൾ ഞാൻ പറയട്ടെ, ജിഷ കേസിൻ്റെ കേസിൽ തന്നെ നിങ്ങൾ ആഗമനല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു പ്രതിയാണെന്ന് അവരുടെ അമ്മ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കുറേ പേരുണ്ടായിരുന്നു. ഏകദേശം വളരെയധികം ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പ്രഷറിൻ്റെ പുറത്ത് ആക്ച്വലി ചെയ്യേണ്ടത് പലരും പറയാത്ത കാര്യമാണ്, ഏതെങ്കിലും ഒരു പ്രതിയെ അങ്ങ് അറസ്റ്റ് ചെയ്താൽ പോരായിരുന്നു. ഞങ്ങൾ അങ്ങനെയല്ലല്ലോ ചെയ്തത്. അത് ഡി എൻ എ കണ്ടുപിടിച്ചാൽ ഡി എൻ എ യോജിക്കുന്ന പ്രതി ഉണ്ടെങ്കിൽ പിടിക്കൊള്ളുന്ന നിർബന്ധം പിടിക്കുകയാണ് ചെയ്തത്. അതായത് ഒരു പ്രഷറുണ്ടായാലും തെറ്റ മാധ്യമങ്ങളുടെ എന്തൊരു പ്രഷറായിരുന്നു അന്ന്? ഞങ്ങൾക്ക് യാതൊരു വിധത്തിലും അന്ന് പത്രങ്ങളിലോ മറ്റ് മാധ്യമങ്ങളിലോ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിലായിരുന്നു.
അതുകൊണ്ട് തീർച്ചയായിട്ടും പല കാര്യങ്ങളും അന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റാതിരുന്നു. ഇപ്പോഴും ആ സബ്ജുഡീസ് ആയതുകൊണ്ട് അതിൽ പറയുന്നില്ല. പക്ഷേ ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, അങ്ങനെ ഒരു പ്രഷർ ഉണ്ടാവുമ്പോൾ ഒരു പക്ഷേ ഒരു പൊളിറ്റിക്കൽ എന്ത് വെൽബീയിങ്ങിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടോ ആരെങ്കിലും 90% വരെ എവിഡൻസ് ഉണ്ടെന്ന് പറയുന്ന ആരെങ്കിലും പിടിച്ച് പ്രതിയാക്കുകയല്ലോ ഞങ്ങൾ ചെയ്തത്. അപ്പോൾ വാസ്തവത്തിൽ അതല്ലേ കൂടുതൽ ഒരു നിരപരാധിയെ പ്രതി ആക്കാതിരിക്കുക എന്നുള്ളതല്ലേ അതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. എന്ത് പ്രഷർ വന്നാലും നോക്കുക, സുപ്രീം കോടതിയുടെ ഉത്തരവ് എല്ലാവർക്കും കിട്ടട്ടെ. അത് നോക്കുക, ഞാനിപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായാലും മാറിയിട്ട് ഏകദേശം 11 മാസമായില്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. എന്താണെന്ന് നോക്കുക, സർക്കാർ തീരുമാനിക്കേണ്ട കാര്യമൊക്കെ സർക്കാർ ചെയ്യട്ടെ, അവർക്ക് ഉത്തരവ് കിട്ടട്ടെ കേട്ടോ. അതിലൊക്കെ അതിൽ നിന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന എനിക്ക് പ്രതീക്ഷയില്ല. അല്ല, അത് അതിനൊന്നും കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് വരട്ടെ. ഏതായാലും ഈ ഇത് മറ്റുള്ളവർക്ക് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി ഒരു മാതൃകയായിട്ട് വരും. പ്രകാശം കേസിൻ്റെ തുടർച്ചയായിട്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സത്യസന്ധമായിട്ടും എന്താണ് റൂൾ ഓഫ് ലോ അനുസരിച്ചും പ്രവർത്തിക്കാനായിട്ട് ഇത് സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, താങ്ക് യു. എന്താണത്? സത്യസന്ധമായി ജോലി ചെയ്യുന്നവരെ പീഡിപ്പിക്കരുത്, ഈ സന്ദേശം സർക്കാരുകൾക്ക് നൽകുന്നതാണ് ഈ വിധിയെന്നാണ് ടി പി സെൻകുമാർ പ്രതികരിച്ചിരിക്കുന്നത്.